റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എഴുന്നേറ്റ് നിസ്കരിക്കുകയും നിന്ന് കാലിൽ നീര് വന്ന് വീർത്തപ്പോ അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുന്നു, ലിമ തഫഅലു ഹകദാ യാ റസൂലല്ലാഹ്, ഹബീബായ നബിയേ, അങ്ങ് എന്തിനാണ് ഇത്രത്തോളം പ്രയാസപ്പെടുന്നത്? അവലാ അകൂനു അബ്ദൻ ശകൂറാ, ഞാൻ അല്ലാഹുവിന് നന്ദി ചെയ്യണ്ടയോ എന്ന് ഹബീബായ നബി തങ്ങൾ മറുപടി കൊടുത്തു. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇബാദത്തിൽ ഏറ്റവും വലിയ മാതൃക. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഹബീബിന്റെ പിറകിൽ നിന്ന് നിസ്കരിച്ച ഒരു കഥ പറയുന്നുണ്ട്. സല്ലൈതു മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലൈല ഫഅത്വാല സ്വലാത്ത വൽ ഖിറാഅ, ഒരു രാത്രി ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ രാത്രി നിസ്കാരത്തിൽ ചേർന്നു. നബി ഞങ്ങൾ ദീർഘിച്ച് നിസ്കരിച്ചു, ഒരുപാട് ഓതി നബി ഞങ്ങൾ. ഫന്തദർതുഹു, ഞാൻ ഒരുപാട് കാത്തുനിന്നു, ഞാൻ കാത്തുനിന്നു കാത്തുനിന്നു. ആ സമയം ആ സമയത്ത് ഹത്താ ഹമംതു ബി അംരിൻ സൂഉ, എന്റെ മനസ്സിലൊരു മോശമായ ചിന്ത വന്നു. എന്താണ് ചിന്ത? നിസ്കാരം മുറിച്ചു പോയാലോ, നിന്നിട്ട് കാല് കണഞ്ഞു. നമ്മളൊക്കെ മഗ്രിബ് നിസ്കാരത്തിന് ഒരു വല്ലുഹ ഓതിയ ഇമാമിനെ പിരിച്ചുവിടും. എത്ര ദീർഘമുള്ള സൂറത്തൊക്കെയാ ഓതണത്! സുബ്ഹാനല്ലാഹ്. ഹബീബായ നബി തങ്ങൾ അൽ ബഖറ ഓതി തുടങ്ങുന്നു, ആലി ഇംറാൻ ഓതുന്നു, സൂറത്തുൻ നിസാ ഓതുന്നു. ഹത്താ ഹമംതു ബി അംരിൻ സൂഇൻ, പറയാൻ പാടില്ലാത്ത ഒരു കാര്യം എന്റെ മനസ്സിൽ വന്നുപോയി. അതായത് മതിയാക്കിയാലോ, ഞാൻ കുഴങ്ങുമല്ലോ എന്ന് വിചാരിച്ചു പോയി. ആര് പറയുന്നു? ഖിറാഅത്തിന്റെ നേതാവ് അല്ലാഹുവിന്റെ റസൂല് പറയുമായിരുന്നു, മൻ അഹബ്ബ അൻ ഖുറഅൽ ഖുർആന തുരിയൻ കമാ ഉൻസില ഫലിഖ്റഉഹു അലാ ഖിറാഅത്തി ഇബ്നു ഉമ്മി അബ്ദിൻ. ഞാൻ അല്ലാഹുവിന്റെ വചനം എനിക്ക് ഇറക്കപ്പെട്ടത് അത് മനോഹരമായി അതുപോലെ ഓതേണമെന്ന് ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് ഓതുന്ന പോലെ ഓതണം എന്ന് നബി തങ്ങൾ പറഞ്ഞ സ്വഹാബിയാണ് നബി തങ്ങളുടെ നിസ്കാരം നീണ്ടുപോയതിന്റെ കഥ പറയുന്നത്. ഞങ്ങളെ കൊണ്ട് നിൽക്കാൻ പറ്റാത്ത വിധം, ഞാൻ അല്ലാഹുവിന്റെ റസൂലല്ലേ, എനിക്ക് ഇബാദത്തൊന്നും വേണ്ടല്ലോ എന്നല്ല. എത്ര അള്ളാഹുവിനോട് അടുത്ത ആളാണെങ്കിലും അള്ളാഹു ചെയ്ത നിഅമത്തിന് അതിലേറെ എനിക്ക് നന്ദി ചെയ്യേണ്ടയോ എന്ന് പറഞ്ഞ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.